ആലപ്പുഴയിൽ കോളറ ബാധിച്ച ആദിവാസി വീട്ടമ്മ മരിച്ചു. തോട്ടാമൂല സ്വദേശി വിജിലയാണ് മരിച്ചത്. ഈ പ്രദേശത്തെ 10 പേർ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിനേഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനേഷ്, ഒരു പ്രദേശത്ത് അത്രമാത്രം തരത്തിൽ ഈ കോളറ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഗുരുതരമാണല്ലോ. നടപടിക്രമങ്ങൾ ആരംഭിച്ചു ആരോഗ്യവകുപ്പ്? എന്തോ വയനാട്ടിൽ വീണ്ടും കോളറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വയനാട്ടിൽ കോളറ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മരണവും സംഭവിച്ചതാണ്. പക്ഷെ ഇത്തവണ നമുക്കറിയാം, ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, പ്രധാനമായും ഈ മഞ്ഞപ്പിത്തവും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജലജന്യ രോഗങ്ങൾ, കോളറയെല്ലാം പ്രധാനമായും നമ്മളെ വെള്ളത്തിൽ നിന്നും മറ്റും വരുന്നതാണ്. അങ്ങനെയുള്ള രോഗങ്ങൾ വീണ്ടും വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ വയനാട്ടിലെ നൂൽപ്പുഴ സ്വദേശിയായ വിജിലയാണ് മരിച്ചിരിക്കുന്നത്. നൂൽപ്പുഴ ആദിവാസി വീരാണിത്. ആ വീട്ടിലുള്ള 30-കാരിയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവർക്ക് പെട്ടെന്ന് അപസാരമുണ്ടായി. തുടർന്ന് വിജിലയെ ആശുപത്രിയിലോട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. മാത്രമല്ല, ഈ തോട്ടാമൂല കുണ്ടാണം കുന്നിലെ 10 പേർ കൂടി ഇപ്പോ കോളറ ലക്ഷണങ്ങളോട് കൂടി ആശുപത്രിയിലുണ്ട്. ഇതിൽ ചികിത്സയിൽ കഴിയുന്ന 22-കാരന് കൂടി കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. ഇതിൽ പ്രധാനമായും ഇതിൽ ഇത്തരം കേസുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഈ ആളുകൾക്കുള്ള ചികിത്സാ രീതിയും, കാരണം നിർജ്ജലീകരണം തടയുന്നതിനുള്ള ചികിത്സാ സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും DMO ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി അന്വേഷണം നടത്തും. റൈറ്റ്, വിനേഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും കോളറ ബാധിച്ച ഒരു ആദിവാസി വീട്ടമ്മ മരിച്ചു. ആ പ്രദേശത്ത് 10 ആളുകൾ ഇപ്പോഴും ആശുപത്രിയിലാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ സംസ്ഥാനത്ത് ഇടയ്ക്കിടെ തലപൊക്കുന്നു എന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ്. എന്തോ നമുക്കറിയാം, നേരത്തെ തിരുവനന്തപുരത്ത് സമാനമായ രീതിയിലുള്ള ഒരു കോളറ ബാധ പടർന്നു പിടിച്ചിരുന്നു. അപ്പോ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഈ കാലാവസ്ഥയുടെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. മഴയൊക്കെ വരുമ്പോ വെള്ളം വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. അതോടൊപ്പം നമുക്കറിയാലോ, നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജനം ഒന്നും അത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അതിൽ നമ്മൾ പൗരന്മാരായിട്ടുള്ള നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതിൽ. എന്തായാലും